സാധാരണ ജനങ്ങളുടെ ഒപ്പമല്ല മുന്നിലാണ് സർക്കാർ എന്ന പ്രഖ്യാപനം കോവിഡ് മഹാമാരിക്കാലത്താണ് കേരള ജനതയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത്. പട്ടിണിയുമായി വീട്ടിൽ കഴിഞ്ഞവർക്കും പാതിവഴിയിൽ കുടുങ്ങിപ്പോയവർക്കും സാന്ത്വനമായി തീർന്ന സർക്കാരിൻ്റെ സ്നേഹസ്പർശങ്ങൾ പക്ഷേ പിന്നീടും തുടരുകയാണ്. കോവിഡിൻ്റെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ പിന്നിടുന്നതുവരെ തുടർന്ന ആ കൂട്ടിരിപ്പിന് ശേഷവും ജനങ്ങളുടെ മുന്നിലുള്ള പ്രതിബന്ധങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാക്കുന്നതിനുള്ള നടപടികളാണ് സംസ്ഥാനത്തെ LDF സർക്കാരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപക്ഷെ ഏറ്റവും സുപ്രധാനമായ ചുവടുവയ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് സർക്കാർ സേവനങ്ങൾക്ക് അപേക്ഷാ ഫീസ് ഒഴിവാക്കുന്നതിനുള്ള മന്ത്രിസഭാ തീരുമാനം. നമ്മുടെ സർക്കാർ ഓഫീസുകളിലെല്ലാം പ്രദർശിപ്പിച്ചിട്ടുള്ള ബോർഡുകളിൽ സേവനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ സർക്കാർ ഓഫീസുകൾ ആ നിലപാടുകളോട് പലതരത്തിലും ഒത്തുപോകുന്നില്ല. അത് ജീവനക്കാരിൽ ചെറിയൊരു വിഭാഗത്തിൻ്റെ സമീപനത്തിൻ്റെ മാത്രം പോരായ്മയല്ല. എല്ലാ സേവനങ്ങൾക്കും അപേക്ഷാ ഫീസ്, സ്റ്റാമ്പ് പതിക്കൽ എന്നിങ്ങനെ പണം നൽകേണ്ടി വരുന്നുണ്ട്. പല കാരണങ്ങളാൽ നിരവധി തവണ കയറിയിറങ്ങേണ്ട സ്ഥിതിയുമുണ്ട്. അക്കാര്യത്തിൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസവും സഹായവുമാകുന്നതാണ് വ്യാപാര വാണിജ്യ ആവശ്യങ്ങൾക്കുള്ളതല്ലാത്ത എല്ലാ അപേക്ഷാ ഫീസുകളും വേണ്ടെന്ന് വെച്ചുകൊണ്ടുള്ള LDF സർക്കാരിൻ്റെ തീരുമാനം. ഇതോടൊപ്പം വിവിധ സർട്ടിഫിക്കറ്റുകളും സേവനങ്ങളും നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കും. ഒരിക്കൽ ലഭിച്ച സർട്ടിഫിക്കറ്റുകൾ മറ്റു സർക്കാർ ഓഫീസുകളിലെ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. വിവിധ സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് രേഖകൾ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തണമെന്ന രീതി ഒഴിവാക്കി. രേഖകളുടെ പകർപ്പുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതിയാകും എന്നിങ്ങനെ തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ലഭിക്കുന്നത് അപ്രാപ്യമാവുന്നതിനും വിലങ്ങുതടിയാവുന്നതിനും ഇടയാക്കുന്ന പല ഉപാധികളും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്നത് വലിയ ആശ്വാസമാണ്. ഒരേ കാര്യത്തിന് പല ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരുന്ന സ്ഥിതിയുമുണ്ട്. വിവിധ സർക്കാർ സേവനങ്ങൾക്ക് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ വേണമെന്ന ഉപാധി ഇത്തരത്തിലുള്ള ഒന്നാണ്. ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ കണ്ടെത്തി ഒപ്പിട്ടു വാങ്ങി മറ്റൊരു ഓഫീസിലേക്ക് പോകേണ്ടി വരുന്ന സാധാരണക്കാരുടെ ദുർഗതിക്കാണ് ഈ തീരുമാനത്തിലൂടെ അവസാനം ഉണ്ടാകുവാൻ പോകുന്നത്. സംസ്ഥാനത്ത് ജനിച്ചവർക്ക് ജനന സർട്ടിഫിക്കറ്റോ ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചതിൻ്റെ രേഖയോ സത്യപ്രസ്താവനയോ നൽകിയാൽ അത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി പരിഗണിക്കുമെന്നതുപോലുള്ള തീരുമാനം വളരെയേറെ ആശ്വാസകരവും സഹായകരവുമാണ്. കേരളത്തിന് പുറത്ത് ജനിച്ചവർക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ തന്നെ നൽകും. റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് പകരമായി ആധാർ കാർഡ്, ഏറ്റവും പുതിയ ഇലക്ട്രിസിറ്റി ബിൽ, കുടിവെള്ള ബിൽ, ടെലിഫോൺ ബിൽ, കെട്ടിട നികുതി രസീത് എന്നിവയിൽ ഏതെങ്കിലും മതി. ഇവ ഇല്ലാത്തവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാവുന്നതാണ്. SSLC ബുക്കിലോ വിദ്യാഭ്യാസ രേഖയിലോ മതം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ലൈഫ് സർട്ടിഫിക്കറ്റിന് കേന്ദ്ര സർക്കാർ പെൻഷൻകാർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ജീവൻ പ്രമാൺ എന്ന ബയോമെട്രിക് ഡിജിറ്റൽ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്. ഈ സംവിധാനം കേരള ട്രഷറിയിലും ബാങ്കുകളിലും ലഭ്യമാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ സാക്ഷ്യപ്പെടുത്തലിന് ഓൺലൈനായി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം വിദേശത്ത് പോകുന്ന തൊഴിലന്വേഷകർക്ക് നൽകാനും തീരുമാനമായി. സർക്കാർ സേവനങ്ങൾ സാധാരണ ജനങ്ങളുടെ അവകാശമാണെന്ന അടിസ്ഥാന പ്രമാണം നടപ്പിലാക്കപ്പെടുന്നതിൻ്റെ സുപ്രധാനമായ ചുവടുവയ്പ്പായി പരിഗണിക്കാവുന്നതാണ് ഇത്തരം തീരുമാനങ്ങൾ. ഇതിലൂടെ സർക്കാർ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയവും സൗകര്യവും ലഭിക്കുന്നു. നമ്മുടെ വില്ലേജ് ഓഫീസുകളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും പ്രവർത്തനത്തിൻ്റെ വലിയൊരു ഭാഗം സമയം സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനായാണ് വിനിയോഗിക്കപ്പെടുന്നത്. ഈ ഘട്ടത്തിൽ മറ്റു സേവനങ്ങൾ നൽകുവാൻ സാധിക്കാത്ത സ്ഥിതിയും ഉണ്ടാകാറുണ്ട്. ഓരോ ആവശ്യത്തിനും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകുന്നതിന് സാധാരണക്കാർക്ക് പല തവണ ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരുന്നുവെന്ന ഗതികേടിനും ശമനമാവുകയാണ്. ചെറു ന്യൂനപക്ഷം ഉദ്യോഗസ്ഥരാണെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാനും ശ്രമിക്കാറുണ്ട്, അതും ഇല്ലാതാകുന്നു. വളരെ സുപ്രധാനമായ ജനങ്ങളോടുള്ള പ്രതിബദ്ധത അടിവരയിടുന്ന തീരുമാനങ്ങളാണ് സർക്കാരിൻ്റേത്. ഇതിലൂടെ സർക്കാർ സേവനങ്ങൾ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നതിന് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനായി ചെലവഴിക്കപ്പെടുന്ന സമയം കൂടി സേവന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുള്ള നിരീക്ഷണ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കേണ്ടതുണ്ട്.